ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രീൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് കേരള പി എസ് സിൻ്റെ പ്രൊഫൈലിൽ ആഡ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ കുറച്ച് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതിലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആൾക്ക് ഫോണിൽ നിന്ന് എങ്ങനെ ആ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് പുറമേ കഫേയിൽ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തം ഫോണും അതുപോലെ തന്നെ നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തുളസി എന്നുള്ള ആ ഒരു ഇതിൽ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. അപ്പോൾ ഇതിൽ മൈ പ്രൊഫൈൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ലേ, ദാ ഇവിടെ കാണുന്ന ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ഭാഗം കാണാൻ പറ്റും. ഫസ്റ്റിൽ തന്നെയുള്ള ഓപ്ഷൻ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ആഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാണാം. ആഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ട്. ക്വാളിഫിക്കേഷൻ ലെവൽ ഉണ്ട്, ക്വാളിഫിക്കേഷൻ സബ്ജക്റ്റ്, ഇഷ്യൂയിങ് അതോറിറ്റി, സ്ട്രീം, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഗ്രേഡ്, മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ്, പിന്നെ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ, രജിസ്റ്റർ നമ്പർ. ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ ആക്സസ് കോഡ് ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിൽ സ്റ്റാർ ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻസ് നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ട ഏരിയാസാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ ലെവൽ എന്നുള്ള സ്ഥലത്ത് നിന്ന് നമുക്കിവിടെ കാണാൻ പറ്റും എന്താണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാ ഇവിടെ ഗ്രാജുവേറ്റ് ലെവൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഡിഗ്രി ആണല്ലോ ആഡ് ചെയ്യുന്നത്, അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതാ ഇവിടെ നിങ്ങളത് ഏതാണോ ഡിഗ്രി അത് ഫില്ല് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ബി എ എന്നുള്ളത് സെലക്ട് ചെയ്തു. പിന്നെ സബ്ജക്റ്റ് എന്നുള്ളതെടുത്ത് നിങ്ങൾ ഏതാണോ ഏതാണോ ആ ഒരു ഫീൽഡ് അത് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്തു. പിന്നെ ഇഷ്യൂയിങ് അതോറിറ്റി എന്നുള്ളത് യൂണിവേഴ്സിറ്റി ഏതാണോ യൂണിവേഴ്സിറ്റി അത് സെലക്ട് ചെയ്യുക. കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ട്രീം നിങ്ങൾ ഏതാണോ, റെഗുലർ ആയിട്ടാണോ അല്ലോ ഡിസ്റ്റൻസ് ആയിട്ടാണോ പ്രൈവറ്റ് ആയിട്ടാണോ കറസ്പോണ്ടൻസ് ആയിട്ടാണോ ചെയ്തത് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ റെഗുലർ എന്നുള്ളത് സെലക്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാനിപ്പം ഓഗസ്റ്റ് 2021 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റിസൾട്ട് വന്ന ആ ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ, ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ തേർഡ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണോ ഏതാണോ എന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പോർഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. പിന്നെ ഇവിടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക. നമ്മൾ രജിസ്റ്റർ നമ്പർ എത്രയാണോ അത് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവിടെ ആക്സസ് കോഡ് ഉണ്ട്. രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് കോഡ് ഉണ്ട്. ആക്സസ് കോഡ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അതേപോലെ അടിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ആപ്ലിക്കേഷൻ സേവ് ആയി എന്ന് പറഞ്ഞിട്ട് സക്സസ്ഫുള്ളി ആഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ആ ഒരു ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. ഇത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കും ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.